ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലവ് ബേർഡ്സ് വളർത്തുന്ന കൂട്ടാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കാരണം ഒരു തുടക്കക്കാരന് ഒരു ലവ് ബേഡ്സ് മേടിക്കുന്ന തുടക്കക്കാരന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാം അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിനും വിളിച്ചും വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഒരു ലവ് ബേർഡ് മേടിക്കുവാണെങ്കിൽ ഇപ്പം ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നായാലും നമ്മുടെ അക്കൂര് ഷോപ്പിൽ നിന്നായാലും നമ്മൾ ആക്റ്റീവായിട്ടുള്ള നല്ല ലവ് ബേഡുകളെ മേടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ചിലർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നായാലും അക്കൂരിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും വിഷയോ കാര്യങ്ങളോ മല്ലോ ഉണ്ടോയെന്നു അങ്ങനെ ഒരു കുഴപ്പവും തന്നെ വരുന്നില്ല നമ്മൾ ആക്റ്റീവായിട്ടുള്ള ലവ് ബേഡുകളങ്ങ് എടുത്താൽ മതി അക്കൂറെ ഷോപ്പിൽ നല്ല നല്ല ലവ് ബേഡുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേ ഉള്ളൂ പിന്നെ നമ്മൾ മേടിക്കാൻ നേരത്ത് കറക്റ്റ് മെയിലും ഫീമെയിലും കറക്റ്റ് ചെക്ക് ചെയ്ത് തന്നെ മേടിക്കുക അത് വളരെ സിമ്പിളാണ് മെയിലിന് ആ കൊക്കിന് മേലെ ഒരു ബ്ലൂ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഫീമെയിൽ അങ്ങനെ കാണത്തില്ല അപ്പോൾ അതൊന്നും ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഫീമെയിലും മെയിലും കറക്റ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കന്നെ തിരിച്ചറിഞ്ഞ് നമുക്കെന്നെ ബേഡിനെ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എത്ര ലവ് ബേർഡിനെ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേറിനെ മേടിക്കുന്നെങ്കിൽ എങ്കിൽ പോലും നമ്മളൊരു അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂട് പണിയാനായിട്ട് ശ്രമിക്കുക ഇത് എക്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ലവ് ബേർഡ് കുഞ്ഞുങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് സ്ഥലം അതിന് പോരാതെ വരും അപ്പം നിങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള കൂട് പണിയുക പിന്നെ ഇപ്പം ഇപ്പം നമ്മൾ രണ്ട് പേറിനെ മേടിച്ചിട്ടെങ്കിൽ ഒരു മൂന്ന് കുടമെങ്കിലും വെച്ചു കൊടുക്കുക പോട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനുള്ള പോട്ട് മൂന്നെണ്ണമെങ്കിലും വെച്ചു കൊടുക്കുക അപ്പോൾ അതിന് ഇഷ്ടമുള്ള പുടത്തിൽ അത് കയറിയിരുന്നുള്ളൂ ചിലപ്പം ഒരു ബോട്ട് അതിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും അതിന് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ബ്രീഡിങ്ങിന് കയറത്തുള്ളൂ അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇപ്പം മെയിൽ ഒരിടത്തുനിന്ന് മേടിച്ചു ഫീമെയിൽ ഒരിടത്തുനിന്ന് മേടിച്ചു അപ്പം അത് പെയറാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് പെയർ ആവുകയൊക്കെ ചെയ്യും അങ്ങനെ പേർ ആകാതൊന്നും ഇരിക്കത്തില്ല ഇപ്പം നമ്മളിപ്പം ഒരുപാട് ലൗബേഡുകളുണ്ടെങ്കിൽ അത് തന്നെ പേറാവും തന്നെ അതിൻ്റെ ഇഷ്ടത്തിന് ഇണയെ കണ്ടുപിടിച്ച് തന്നെ പേറായിക്കോളും ഇപ്പം കൂട്ടിൽ പക്ഷേ ഇപ്പം രണ്ട് ഇപ്പം രണ്ട് ഒരൊറ്റ പേറിനെ മാത്രം ഇടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും പേറാവും കാരണം വേറെ പേർ അതിന് ഇല്ലാത്തുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും പേറാവും അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടും വരുന്നത് തിനയാണ് തിനയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് തീന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ തുളസി ഇല പിന്നെ ഈ ഞവര ഈ പനിക്കുറുക്ക എന്ന് ഉദ്ദേശിച്ച സാധനം പനിക്കുറുക്ക അങ്ങനെ ഒരുപാട് ഈ പയർ മുളപ്പിച്ചത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ലവ് ലൗവേഡുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തിനയുടെ അളവ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ലാഭിക്കാനായിട്ട് സാധിക്കും ഈ പൈസയുടെ കുറവ് ഇപ്പം തിനയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തിന കിട്ടാതെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ എങ്ങനെ ലൗബേർഡിനെ കൈവെച്ച് ഫുഡ് കൊടുക്കാം എന്നൊരു വീഡിയോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് വേണം നിങ്ങൾക്ക് ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് ലൗബേർഡിനെ മേടിച്ചു കൂട്ടിക്കൊണ്ട് ഇട്ടു പക്ഷേ മുട്ടയിടുന്നില്ല എന്നൊക്കെ പറയുന്നു അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പുതിയ സ്ഥലത്തേക്കാണ് വന്നത് അപ്പം പുതിയ കൂട്ടിൽ ഇടുമ്പോഴത്തേക്കും അതുമായിട്ടും ഇണങ്ങാൻ കുറച്ച് ടൈം എടുക്കും ആ കൂടുതായിട്ട് ഇണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ ഒരു പേടി ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ അത് കൂടുതായിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷം മാത്രമേ അത് ബ്രീഡിങ്ങിന് തയ്യാറാകത്തുള്ളൂ ബ്രീഡിങ്ങിന് തന്നെ പോട്ട് അത് നല്ല രീതിയിൽ ഇണങ്ങിയതിന് ശേഷം അതിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ അത് ബ്രീഡിങ്ങിന് വേണ്ടി ആ പൂട്ടിൽ കയറത്തുള്ളൂ അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക ഒരു ഒരു മാസത്തിൽ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുക എന്നാലേ നിങ്ങൾക്കത് ബ്രീഡാകത്തോ നമ്മൾ പെട്ടെന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ കുടത്തിൽ കയറണം എന്നില്ല ജസ്റ്റ് ചിലപ്പം ആ കുടത്തിൽ തല എത്തി നോക്കുവോ അങ്ങനെ അതിൻ്റെ ചുറ്റും നടക്കുക അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കെടുക്കുകയൊന്നും വേണ്ട ഒരു തുടക്കക്കാരന് ചിലപ്പോൾ ഇത് അറിയത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഈ വലിപ്പോൾ ഉള്ള കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കൂട് പണിയാൻ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ തന്നെ രാവിലെയോ അല്ല മിക്ക സമയങ്ങളിലും ഈ പറക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാനൊക്കെ നല്ല സ്ഥലമുണ്ടെങ്കിൽ അത് നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കും നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരിക്കും ഒരു എക്സസൈസും കണക്കാണ് അവർക്കത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിപ്പം കൂട് പണിയുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് പണിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ഇപ്പം ഒരു പേരെ ഉള്ളെങ്കിൽ ഒരു ചെറിയ കൂട് മതി അതും കുഴപ്പമൊന്നുമില്ല പിന്നെ ബ്രീഡ് ചെയ്യിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ബ്രീഡ് ചെയ്ത് അത്യാവശ്യം എനിക്കൊന്ന് എനിക്കിപ്പോൾ ആറും എനിക്ക് കിട്ടിയത് കിട്ടിയതിപ്പോൾ ആറ് എക്സ് വരെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആറ് എക്സ് ഒരു മൂന്ന് തൊട്ട് ആറ് വരെ എൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടും എനിക്ക് എല്ലാവട്ടും കിട്ടുന്ന അഞ്ച് ആറ് ആ ആറ് കിട്ടിയില്ലൊരു അഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു എക്സ് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അത്ര എക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് നല്ല ഫെതേഴ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നതിന് ശേഷം മാത്രമേ അത് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ അത് നല്ല ടൈം എടുക്കും ഏകദേശം ഒരു മാസത്തെ പുറത്തെടുക്കും ഇത് നല്ല ഫെതേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ എല്ലാം വന്നതിന് ശേഷം മാത്രമേ അത് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അത് എന്താ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അത് പെട്ടെന്നൊന്നും ഇറങ്ങത്തില്ല അത് ഫുള്ള് അതിൻ്റെ ആരോഗ്യം നല്ലതായിട്ടായതിനു ശേഷം മാത്രമേ ഇറങ്ങത്തുള്ളൂ പിന്നെ ഈ മുട്ടയൊക്കെ കേടായി കഴിഞ്ഞാൽ അത് തന്നെ എടുത്ത് വെളിയിലിടാ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ കാൽസ്യത്തിന് കുറവ് എന്ന് വെച്ചാൽ ബ്രീ ഇപ്പം കുറച്ച് നാളായിട്ടും ബ്രീഡിംഗ് ബോട്ട് കയറുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കണന്നാക്കി മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറിക്കൊള്ളും അതിനൊരു അത് നല്ലതാണ് ബ്രീഡ് ചെയ്യാനായിട്ട് അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ആണെങ്കിൽ ഇത് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് മെയിലും ഫീമെയിലും തന്നെയാണ് മെയിലും കൊണ്ട് ഫീമെയിലാണ് കൊടുക്കുന്നത് ബ്രീഡിംഗ് ടൈമിലൊക്കെ അപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ ഉപകരണയെക്കുറിച്ചുള്ള കാര്യങ്ങളും പുതിയൊരു തുടക്കക്കാരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാര്ക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം